എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ണൻ്റെ അമ്മ എന്ന കവിത പഠിച്ചു അല്ലേ. കുസൃതി ഒപ്പിച്ച് അമ്മയിൽ നിന്നും ഒളിഞ്ഞു നിൽക്കുന്ന കണ്ണനെ പരിചയപ്പെട്ടു. അങ്ങനെയുള്ള കണ്ണനോട് ദേഷ്യത്തോടുകൂടി വടിയെടുത്ത് കണ്ണനെ അടിക്കാനായി ചെല്ലുന്ന അമ്മ ഓരോരുത്തരോടും, കരിവണ്ടിനോടും, തുമ്പിയോടും, മലർച്ചെണ്ടിനോടും, കാളന്തിയിലെ ഓളങ്ങളോടും, പേടമാനിനോടും, അങ്ങനെ ഓരോരുത്തരോടും, പ്രകൃതിയിലെ ഓരോ വസ്തുവിനോടും അമ്മ കണ്ണനെ അന്വേഷിച്ച് വടിയുമെടുത്ത് ദേഷ്യപ്പെട്ട് പോകുന്ന അമ്മയെ നമ്മൾ കണ്ടു അല്ലേ. കവിതയുടെ തുടക്കത്തിൽ കവിത അവസാനിക്കുമ്പോഴോ കണ്ണനെ അന്വേഷിച്ച് 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 അമ്മയ്ക്ക് കൈയും കാലും കടഞ്ഞു. അമ്മ ആ ദേഷ്യമൊക്കെ മറന്ന് തിരിച്ച് വീണ്ടും, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് വയ്യേ എന്നും പറഞ്ഞ് വീട്ടിലോട് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ കണ്ണൻ്റെ കാടിൻ്റെ ഉൾപ്രദേശത്ത് നിന്നും കണ്ണൻ്റെ പുല്ലാങ്കുഴൽ നാദം കേൾക്കുകയും അമ്മ ആ പുല്ലാങ്കുഴൽ നാദം കേട്ട് അതിൽ അലിഞ്ഞ് ആ ദേഷ്യമൊക്കെ ഇല്ലാതായി സ്നേഹം വീണ്ടും കണ്ണനെ കുറിച്ചുള്ള കണ്ണനോടുള്ള സ്നേഹം അമ്മൻ്റെ ഉള്ളിൽ വരുന്നതുമാണ് നമ്മൾ കവിതയുടെ അവസാനം കാണുകയുണ്ടായത്. അപ്പോൾ അമ്മയ്ക്ക് സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? എന്നും അമ്മയുടെ മനസ്സിൽ ഉള്ളത് തന്നെയാണ്. എന്ത് തന്നെ ഉണ്ടെങ്കിലും ഒരു നിമിഷം നമ്മളോട് ദേഷ്യപ്പെട്ടാലും അടുത്ത നിമിഷം ആ ദേഷ്യം ഇല്ലാതായി പോകുന്നു. അത്രയേ ഉള്ളൂ ആ ഒരു ദേഷ്യത്തിൻ്റെ അളവ് എന്നൊരു കാര്യമാണ് ആ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. കണ്ണൻ ചെയ്യുന്ന ഓരോ കുസൃതിക്കും ഇങ്ങനെ ദേഷ്യപ്പെട്ടു പോവുകയും എന്നാൽ വീണ്ടും ആ നിഷ്കളങ്കമായ മുഖവും ആ സംഗീതം പുല്ലാങ്കുഴൽ നാദവും കേൾക്കുമ്പോൾ തന്നെ ആ ദേഷ്യം ആ അടുത്ത നിമിഷം ഇല്ലാതായി പോകുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബന്ധം എത്രത്തോളം ഉള്ളതാണ്, അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ അളവ് എത്രത്തോളം ആണ് എന്നുള്ളതാണ് കണ്ണൻ്റെ അമ്മ എന്ന കവിതയിലൂടെ നമുക്ക് കവി പറഞ്ഞു തരുന്നത്, സുഗതകുമാർ ടീച്ചർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗ പ്രവർത്തനങ്ങളിലോട്ട് പോകാം. ആ പാഠഭാഗ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ടീച്ചർ തരും. അല്ലാത്തതൊക്കെ നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. റഫ് നോട്ടിൽ നോട്ട് ചെയ്ത് വെക്കുക, മലയാള നോട്ടിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക, അല്ലാത്തവ റഫ് നോട്ടിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടല്ലോ. അപ്പം നമുക്ക് പാഠഭാഗ പ്രവർത്തനങ്ങളിലോട്ട് പോകാം. അമ്മ കണ്ണനെ അന്വേഷിച്ചത് ആരോടെല്ലാമാണ്? അവരുടെ മറുപടിയായി വരുന്ന വരികളേവ? അമ്മ കണ്ണനെ അന്വേഷിച്ചത് ആരോടൊക്കെയാണ്? കരിവണ്ടിനോട്, തുമ്പിയോട്, പേടമാനിനോട്, മലർച്ചെണ്ടുകളോട്, കാളിന്തിയിലെ ഓളങ്ങളോട് അല്ലേ. അപ്പോൾ അവരൊക്കെ എന്താ പറഞ്ഞത്? കണ്ടില്ല, ഞങ്ങൾ കണ്ടില്ല, കരിവണ്ടും തുമ്പിയും മൂളുന്നു, കണ്ടിട്ടേ ഇല്ല ഞാനെന്ന് പേടമാൻ കണ്ണും നീട്ടി തിരിയുന്നു, കണ്ണനീ കാട്ടിലേ വന്നില്ല എന്ന് കാളിന്തി ഓളങ്ങളും പറയുകയുണ്ടായി അല്ലേ. അതാണ് അവർ പറഞ്ഞ വരികൾ. നമ്മുടെ പാഠഭാഗത്തിനുണ്ട്, അടയാളപ്പെടുത്തരാം കേട്ടോ. പിന്നെ അമ്മ കണ്ണും പൂട്ടി നിൽക്കാൻ കാരണം എന്ത്? അതായത് കണ്ണനെ അന്വേഷിച്ച് നടന്ന് നടന്ന് കാലൊക്കെ കഴിച്ചു പോയ അമ്മ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നിന്നപ്പോൾ കാടിൻ്റെ ഉള്ളിൽ നിന്നും എന്ത് കേട്ടു? ഓടക്കുഴൽ നാദം കേൾക്കുകയുണ്ടായി. അത് കേട്ടാണ് അമ്മ എന്ത് ചെയ്തത്? കണ്ണും പൂട്ടി ആ ഓടക്കുഴൽ നാദത്തിൽ അലിഞ്ഞു നിൽക്കുകയാണ് ഉണ്ടായത് എന്നാണ് ആൻസർ കേട്ടോ. അടുത്തത് ചിത്രവായനയാണ്. ഈ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ആരെയൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്? അവരുടെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മയിലുണ്ട്, മരം, തത്ത, ഇലകൾ, മാന്, പൂമ്പാറ്റ, തുമ്പി, പൂക്കൾ, തടാകം, കണ്ണൻ, കണ്ണൻ്റെ ഓടക്കുഴൽ തുടങ്ങിയവയൊക്കെ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് ആരൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നോട്ട് ചെയ്യണേ. അടുത്തത് ഊഹിച്ചെഴുതാം. കണ്ണൻ അമ്മയെ ഒളിച്ചു നടക്കുന്നത് എന്തുകൊണ്ടാവാം? എന്തുകൊണ്ടാവാം അമ്മ കണ്ണൻ അമ്മയെ ഒളിച്ചു നടക്കുന്നത്? പ്രധാനപ്പെട്ട കാരണം എന്തെങ്കിലും കുസൃതി ഒപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാല് മോഷ്ടിച്ച് കഴിച്ചിട്ടുണ്ടാവും, വെണ്ണ മോഷ്ടിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പശുവിനെ കയറ് അഴിച്ചു വിട്ടിട്ടുണ്ടാവാം, ഇങ്ങനെ എന്തെങ്കിലും കുസൃതികൾ ഒപ്പിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്തൊക്കെ ആയിരിക്കും അത് എന്നുള്ളത് ഊഹിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വരികൾ കണ്ടെത്തുക. അമ്മയുടെ വിഷമം അലിഞ്ഞുപോയി എന്ന ആശയം സൂചിപ്പിക്കുന്ന വരികൾ എഴുതാനാണ് പറയുന്നത്. കമ്പുകരം വിട്ട് വീഴുന്നു, മുഖം പുഞ്ചിരി കൊണ്ട് തിളങ്ങുന്നു, അതാണ് ഉത്തരം. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കോപം വന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികൾ. കണ്ടോ കണ്ണനെ, കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു, ആ വരികളാണ് അതിൻ്റെ ആൻസർ. ഞാൻ ഇഷ്ടപ്പെട്ട വരികൾ. കവിതയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതെല്ലാമാണ് എന്നും അത് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ് എഴുതുന്നത്. അതായത് നിങ്ങൾക്ക് ഈ കവിതയിൽ ഇഷ്ടപ്പെട്ട വരികൾ എഴുതിയിട്ട് അത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് എഴുതണം കേട്ടോ. ഞാൻ ഭാവങ്ങൾ എന്തെല്ലാം? കണ്ണും ചുവന്നമ്മ, കണ്ണും പൂട്ടി നിന്നമ്മ, ഏതൊക്കെ ഭാവങ്ങളാണ് ഈ വാക്കുകളിൽ തെളിയുന്നത്? ഏതൊക്കെ ഭാവങ്ങളാണ്? കണ്ണും ചുവന്നമ്മ എന്ന് വെച്ചാൽ കണ്ണ് ചുവക്കുന്ന എപ്പോഴാണ്? നമുക്ക് ദേഷ്യം വരുമ്പോൾ. അപ്പോൾ ആ ദേഷ്യമാണ് അവിടുത്തെ ഭാവം എന്ന് പറയുന്നത്. കണ്ണും പൂട്ടി നിൽക്കുന്ന എപ്പോഴാണ്? കണ്ണൻ്റെ ഓടക്കോളിനാദം കേട്ടപ്പോഴാണ്. അപ്പോൾ അവിടെ സ്നേഹമാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ദേഷ്യവും സ്നേഹവുമാണ് അവിടെ തെളിയുന്ന ഭാവങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ.
മാറ്റിച്ചൊല്ലാം. അടിവരിയിട്ട വാക്കുകൾക്ക് പകരം വാക്കുകൾ തിരഞ്ഞെടുത്ത് വരികൾ മാറ്റിച്ചൊല്ലുക. ഉദാഹരണം, കണ്ണും പൂട്ടി നിന്നമ്മ തൻ കുഞ്ഞിൻ്റെ പൊന്നോടക്കുഴൽ കേൾക്കുന്നു. അതിനെ മിഴിയും പൂട്ടി നിന്നമ്മ എന്നാണ് മാറ്റിയിരിക്കുന്നത്. അതുപോലെ താഴെയുള്ള വരികൾ മാറ്റാനാണ് പറയുന്നത്. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല മലർ ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു. മലർചെണ്ട് എന്നതിന് പകരം പൂച്ചെണ്ടുകൾ എന്ന് ചേർക്കുക. അതുപോലെ കഴല് കഴച്ച് വലഞ്ഞപ്പോൾ അമ്മ തിരികെ പോവാൻ തുടങ്ങുന്നു എന്നതിൽ കഴലാണ് അടിവരയിട്ടിരിക്കുന്നത്. അപ്പോൾ കഴല് എന്ന പദത്തിന് പകരം എന്ത് ചെയ്യുക? കാല് എന്ന് എഴുതുക. അപ്പോൾ മലർചെണ്ടുകൾക്ക് പകരം പൂച്ചെണ്ടുകൾ, കഴല് എന്ന പദത്തിന് പകരം കാല് എന്നും എഴുതുക കേട്ടോ. ഞാൻ കവിതയിൽ കണ്ടെത്തിയ പുതിയ പദങ്ങൾ ശേഖരിക്കാം എന്നാണ് പറയുന്നത്. കഴല്, കാല്, കമ്പ്, വടി. അതുപോലെ ഇനിയും പുതിയ പദങ്ങളുണ്ട്. കണ്ണ്, മിഴി, അതുപോലെ മലർച്ചെണ്ട്, പൂച്ചെണ്ട് തുടങ്ങിയവയൊക്കെ അതിൻ്റെ പുതിയ പദങ്ങളാണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. അതുപോലെ മാറ്റി എഴുതാം. കണ്ടോ കണ്ണനെ എന്ന വാക്കിനെ പദത്തിനെ കണ്ണനെ കണ്ടോ എന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ കണ്ടില്ല ഞങ്ങൾ എന്നതിനെ ഞങ്ങൾ കണ്ടില്ല എന്ന് പറയും. കണ്ണും പൂട്ടി നിന്നമ്മ എന്നതിനെ മിഴി നിന്നമ്മ കണ്ണും പൂട്ടി എന്നും വലഞ്ഞപ്പോൾ അമ്മ എന്നതിനെ അമ്മ വലഞ്ഞപ്പോൾ എന്നും പറയും. അതായത് കണ്ടില്ല ഞങ്ങൾ, ഞങ്ങൾ കണ്ടില്ല. കണ്ണും പൂട്ടി നിന്നമ്മ, നിന്നമ്മ കണ്ണും പൂട്ടി, വലഞ്ഞപ്പോൾ അമ്മ, അമ്മ വലഞ്ഞപ്പോൾ. അടുത്ത കുട്ടിക്കാലം, കുസൃതിക്കാലം. കളിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ രസകരമായ ഒരു സംഭവം എഴുതുക. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളി ഏതാണ്, ആ കളിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവം ഏതാണ് എന്നതാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് കളിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് കഥാരൂപത്തിൽ എഴുതാം. ഈ കവിതയിലെ സംഭവങ്ങൾ കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കുക. അവതരിപ്പിച്ച കഥ എഴുതുക എന്നും പറയുന്നുണ്ട്. കവിതയെ കഥയാക്കി എഴുതാനാണ് പറയുന്നത്. അടുത്തത് ഒറ്റപ്പദമാക്കാം. കാളിന്തിയിലെ ഓളങ്ങൾ, കാളിന്തി ഓളങ്ങൾ. മലരിൻ്റെ ചെണ്ടുകൾ, മലർ ചെണ്ടുകൾ കേട്ടോ. അങ്ങനെ കാളിന്തിയിലെ ഓളങ്ങൾ എന്ന വിഗ്രഹാർത്ഥത്തെ ഒറ്റപ്പദമാക്കുമ്പോൾ കാളിന്തി ഓളങ്ങളെന്നും മലരിൻ്റെ ചെണ്ടുകൾ എന്ന പദത്തിനെ ഒറ്റപ്പദമാക്കുമ്പോൾ, വിഗ്രഹാർത്ഥത്തെ ഒറ്റപ്പദമാക്കുമ്പോൾ മലർ ചെണ്ടുകൾ എന്നും നമ്മൾ എഴുതും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗ പ്രവർത്തനങ്ങൾ. എല്ലാവരും അത് വൃത്തിയായിട്ട് എഴുതുക. കണ്ണൻ്റെ അമ്മയെന്ന കവിത വായിക്കുക. കണ്ണനും അമ്മയും തമ്മിലുള്ള സ്നേഹം എത്രത്തോളം വലുതാണ്, കണ്ണ ആരോട്, കണ്ണനെ ആരോടെല്ലാമാണ് അമ്മ അന്വേഷിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വായിച്ചപ്പോൾ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ആരോടൊക്കെയാണ് അന്വേഷിച്ചത്? കരിമണ്ണിനോടും, തുമ്പിയോടും, മലാച്ചെണ്ടിനോടും, കാളിന്തിയിലെ ഓളങ്ങളോടും, പേടമാനോടും ഒക്കെ അന്വേഷിച്ചു. ഇവരൊക്കെ പറഞ്ഞ മറുപടികൾ എങ്ങനെയുള്ളതായിരുന്നു? ഓരോരുത്തരും കണ്ടില്ല എന്നാണ് പറയുന്നത്. ആരും കണ്ണനെ കാണിച്ചു കൊടുക്കുന്നില്ല. കണ്ണനെ അറിയാത്തവരെ ആരുമില്ല. പക്ഷെ ആരും തന്നെ കണ്ണനെ കാണിക്കുന്നില്ല. കണ്ണൻ്റെ സുഹൃത്തുക്കളാണ് അവരെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ അത്തരത്തിൽ മനോഹരമായൊരു കവിതയാണ് നമ്മൾ പഠിച്ചത്. എല്ലാവരും കവിത വായിക്കുക, പാഠഭാഗ പ്രവർത്തനങ്ങളും എല്ലാവരും എഴുതുക കേട്ടോ. താങ്ക് യു.